നമസ്കാരം, റാഫ് ടോക്സ് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം. ഈ വർഷം ജൂൺ മാസം 21-ാം തീയതി മുതൽ ജൂലൈ 15-ാം തീയതി വരെയാണ് കോപ്പ അമേരിക്ക ടൂർണമെന്റ് അരങ്ങേറുന്നത്. കോൺമെബോളിന്റെ കോപ്പ അമേരിക്ക ടൂർണമെന്റ് അമേരിക്കയിൽ വെച്ചുകൊണ്ടാണ് ഇത്തവണ നടക്കുന്നത്. ഇനി അതിനുശേഷം ഒളിമ്പിക് ഫുട്ബോൾ നടക്കുന്നുണ്ട്. ജൂലൈ 24-ാം തീയതി മുതൽ ഓഗസ്റ്റ് 10-ാം തീയതി വരെയാണ് ഈ ഒരു ഒളിമ്പിക് ഫുട്ബോൾ നടക്കുക. ഫ്രാൻസിന്റെ തലസ്ഥാനമായ പാരീസിൽ വെച്ചുകൊണ്ടാണ് ഇത്തവണത്തെ ഒളിമ്പിക്സ് അരങ്ങേറുന്നത്. വരുന്ന കോപ്പ അമേരിക്കയ്ക്കും ഒളിമ്പിക്സ് ഫുട്ബോളിനും യോഗ്യത നേടിയിട്ടുള്ള സൗത്ത് അമേരിക്കൻ രാജ്യമാണ് പരാഗ്വേ. പരാഗ്വേയുടെ സൂപ്പർ താരമായ ഡിയഗോ ഗോമസ് ഇപ്പോൾ അമേരിക്കൻ ക്ലബ്ബായ ഇന്റർ മയാമിക്ക് വേണ്ടിയാണ് കളിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ രണ്ട് ടൂർണമെന്റുകളിലും തന്റെ ദേശീയ ടീമിനെ പ്രതിനിധീകരിക്കാൻ ഈ താരം ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷേ ഇന്റർ മയാമി അതിന് അനുവദിച്ചിട്ടില്ല. ഏതെങ്കിലും ഒരു ടൂർണമെന്റിൽ പങ്കെടുക്കാനുള്ള അനുമതിയാണ് ഇദ്ദേഹത്തിന് നൽകിയിട്ടുള്ളത്. ഇക്കാര്യം മയാമിയുടെ പരിശീലകനായ ജെറാർഡോ മാർട്ടിനോ തുറന്നു പറയുകയും ചെയ്തിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെയാണ്: ഞങ്ങൾ ഡിയഗോ ഗോമസിനോട് സംസാരിച്ചിട്ടുണ്ട്. ഒന്നുകിൽ കോപ്പ അമേരിക്കയിൽ പങ്കെടുക്കാം, അല്ലെങ്കിൽ ഒളിമ്പിക്സിൽ പങ്കെടുക്കാം. രണ്ടിലും പങ്കെടുക്കാൻ സാധിക്കുകയില്ല, കാര്യം ഞങ്ങൾ അദ്ദേഹത്തോട് പറയുകയും ചെയ്തിട്ടുണ്ട്. ഇതാണ് ഇന്റർ മയാമിയുടെ അർജന്റീൻ പരിശീലകനായ ജെറാർഡോ മാർട്ടിനോ ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത്. ഈ നിലപാട് ലയണൽ മെസ്സിയുടെ കാര്യത്തിലും ഇന്റർ മയാമി സ്വീകരിക്കുമോ എന്നുള്ളതാണ് ഇനി കാത്തിരുന്നു കാണേണ്ട കാര്യം. അതായത്, കോപ്പ അമേരിക്കയിൽ അർജന്റീന ദേശീയ ടീമിനെ മെസ്സി തന്നെയാണ് നയിക്കുക. ഒളിമ്പിക്സിലും മെസ്സി തന്നെ നയിക്കാൻ അവർ ആഗ്രഹിക്കുന്നുണ്ട്. അത് പരിശീലകൻ മഷരാനോ ഉൾപ്പെടെയുള്ളവർ മെസ്സിയെ ഒളിമ്പിക് ടീമിലേക്ക് ക്ഷണിച്ചുകൊണ്ട് വ്യക്തമാക്കുകയും ചെയ്തിരുന്നു. പക്ഷെ മയാമി രണ്ട് ടൂർണമെന്റുകളിലേക്കും മെസ്സിയെ അയക്കാൻ സമ്മതിക്കുമോ എന്നുള്ളതൊക്കെ കാത്തിരുന്നു കാണേണ്ട കാര്യമാണ്. ഈ വീഡിയോയുടെ അവസാനിപ്പിക്കുന്നു. കാണാം.